ഹലോ എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് യാത്രകളുണ്ടായിരുന്നു. കെ എസ് ഇ ബിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, പിന്നെ കൊടവര പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ആ തരം യാത്രകളൊക്കെയാണ് ഞങ്ങളിവിടെ കാണിച്ചേക്കണത്. ഫസ്റ്റ് തന്നെ ചായ വെക്കുന്നതാണല്ലോ കാണിക്കാറ്. ഇപ്പോൾ അതേ കുറുക്കുവാപ്പ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാണിക്കണത്. എണീറ്റ് വന്നപ്പോൾ തന്നെ ചായ വെക്കണതൊക്കെ മുമ്പ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നിർത്തിട്ടുണ്ടായിരുന്നില്ല. എണീറ്റ് അപ്പം തന്നെ കുഞ്ഞുപെണ്ണ് കുറുക്കുവാപ്പം ചോദിച്ചു, ഭയങ്കര ലഹളമായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് ഉണ്ടാക്കി വെച്ച് കൊടുത്ത് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കാൻ പറയണ സ്പീഡൊന്നും കഴിക്കണേലില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല മടിയാണ്. മുമ്പൊക്കെ തിരിച്ചൊക്കെ ചോറൂണൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര മടിയാണ് എന്തെങ്കിലും കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറുക്കുവാപ്പം ചോദിക്കുമ്പോൾ തന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കലുണ്ടാവില്ല. അപ്പോൾ വേഗം ആ പരിപാടി കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാലത്ത് കറിക്ക് ഉപ്പേരി വെച്ചേക്കണം. നമ്മുടെ പടവലങ്ങ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മ പുറത്തേക്കൊക്കെ ഒന്ന് പോയപ്പോൾ ഇളക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇളക്കൽ മാത്രം എൻ്റെ വകി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് ചെയ്തത്. ഇതിനകത്ത് വെളുത്തുള്ളിയും ഉള്ളിയും കൂടി ചതച്ചിട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നാളികേര കൂടി ഇട്ട് നന്നായി ഫ്രൈ ആക്കുക. എന്നിട്ട് നമ്മുടെ പടവലങ്ങ ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഞങ്ങൾ ഇട്ട് നന്നായിട്ട് ഇളക്കുക. മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് കുറേ നേരം മൂടി വയ്ക്കുക, വേവിക്കുക. സൂപ്പറാണ് ടേസ്റ്റ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പടവലങ്ങ കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസിപ്പിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കലൊക്കെ ഉണ്ട് ഇടയ്ക്ക് പോയിട്ട്. അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞ് തോരിടലൊക്കെയാണ്. കുഞ്ഞിപ്പെണ്ണിനെ സ്കൂളിൽ കൊണ്ടുപോകണക്കായിട്ട് മുമ്പ് എല്ലാ പണികളും കഴിച്ച് വയ്ക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ചേട്ടന് റെസ്റ്റാണ്, നല്ല നൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം റെസ്റ്റ് ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ പോകണത്, ഒരു ചടങ്ങൊന്നല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം പുറത്തേക്ക്. എനിക്കിവിടെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് പോയി എനിക്ക് ആകെ ശ്വാസം മുട്ടെങ്കിൽ വല്ലാണ്ട് സങ്കടമൊക്കെ വരും. അപ്പോൾ കുറേ നാൾക്ക് കൂടിയിട്ട് വീട്ടിലേക്ക് പോയി എനിക്ക് അങ്ങനെ തന്നെ ആട്ടെങ്കിൽ അമ്മേനെ അച്ഛനെ അപ്പച്ചനെയൊക്കെ കാണണം, ഭയങ്കര സങ്കടം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ തല്ലുകൂടി പോകും കേട്ടോ. അപ്പോൾ ഒന്ന് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ വഴിക്ക് പോയാലും കൂടി മതി. ഇപ്പോൾ കൊടരയ്ക്ക് പോക്ക് അങ്ങനെ കുറവാണ്, പോക്കില്ല കൊടരയ്ക്ക് ഇപ്പോൾ വല്ലപ്പോഴൊക്കെയാണ്. ഇപ്പം ഇന്നലെ കുറേ നിർബന്ധിച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് കൊടരയ്ക്കൊക്കെ പോവാന്നുള്ള വിചാരം വന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് കൊടരയ്ക്ക് പോകണം. അതിന് മുമ്പ് കുഞ്ഞുപെണ്ണ് സ്കൂളിലേക്ക് ആക്കണം. കൊടര പോകുമ്പോൾ കുഞ്ഞുപെണ്ണ് കൊണ്ടുപോകും. പിന്നെ കെ എസ് ഇ ബിയിൽ ഇപ്പോൾ നമ്മുടെ കറണ്ട് മാറ്റി വയ്ക്കേണ്ട ഒരു സംഭവം ഉണ്ടല്ലോ, അത് മാറ്റി വയ്ക്കാനായിട്ടാണ് കെ എസ് ഇ ബിക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കുഞ്ഞുപെണ്ണൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. അലക്കും കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ അതേ കുഞ്ഞുപെണ്ണിനൊക്കെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അവളൊന്ന് മേക്കപ്പ് ചെയ്ത് സുന്ദരി മോളാക്കണം. അപ്പോൾ നാളെ ഇതായിരിക്കില്ല കേട്ടോ, മുഖമൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ മുഖഭാവമൊക്കെ മാറും. അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞുപെണ്ണിനെ കണ്ണൊക്കെ എഴുതി പൊട്ടക്കുത്തിയിട്ട് സുന്ദരി കുട്ടിയാക്കിയിട്ട് തന്നെയാണ് വിടണത്. അവിടെ അവൾക്ക് കളിക്കാൻ വേണ്ടിയാണ് കേട്ടോ പോണത്. ഇവിടെ ആരും ഇല്ലാലോ കളിക്കാനായിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ കൂട്ടുകാരും കുറേ കുട്ടികളും കളിപ്പാട്ടങ്ങളും ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ കളിക്കാനുള്ള ചൊരടിച്ചൊക്കെയാണ് പോണത്. നമ്മൾ പിന്നെ കുറച്ച് നേരത്തെ പോയി വിളിക്കാൻ പോയിരുന്നും കാര്യമില്ല കേട്ടോ. അവളെ കളിയൊക്കെ കഴിഞ്ഞാൽ ആ സമയത്തിന് തന്നെ വരുള്ളൂ. അമ്മ പൊക്കോ ഞാൻ കളി കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിടും. അപ്പോൾ അങ്ങോട്ട് അംഗനവാടി പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. അപ്പോൾ കളിക്കാനും കൂട്ടുകാരും കുറേകളൊക്കെ കിട്ടുമല്ലോ. പിന്നെ കുറേ നാളായി ഇങ്ങനെ അടച്ച് വീട്ടിൽ തന്നെ ഇരിക്കലേ. അപ്പോൾ പിന്നെ ഒരു ചേഞ്ച് എന്നൊക്കെ രീതിയിൽ അവൾക്ക് ഇഷ്ടമായി. ആ കുഞ്ഞിപ്പിന്നെ അങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഹായ് കൂട്ടുകാരുണ്ട്. ഹായ് പറയാനായിട്ടും പരിചയപ്പെടുത്താനൊക്കെ ആയിട്ടും കുറച്ചുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നീതു കുട്ടിക്ക് ഞാനൊരു ഹായ് പറയാനാണ് കേട്ടോ. ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഹായ് പറയാനായിട്ട് മറന്നുപോയതാണ്. മറന്നുപോയതല്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ പഴയ വീടിൻ്റെ അടുത്തിരുന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ പുസ്തകം നിർത്തണ്ടായിരുന്നില്ല, പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ പറയാനായിട്ട് പേര് കൃത്യമായിട്ട് നമുക്ക് അറിയണ്ടേ, പേര് അറിയാം. എന്നാലും എഴുതി വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ അങ്ങനെ പെട്ടെന്നൊക്കെ മറന്നു പോകും. അതന്നെ പിന്നെ നീതുവിൻ്റെ കൂടെ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട്. ഒരു അർജുൻ എന്ന് പറഞ്ഞതും ഒരു നിരഞ്ജൻ എന്ന് പറഞ്ഞ കുട്ടികളുണ്ട്. രണ്ടുപേരുണ്ട് കേട്ടോ. അവർ കുഞ്ഞുകുട്ടികളാണോ അറിയില്ല. അപ്പോൾ ചേച്ചിയുടെ ഭാഗം ഒരു ഹായ് ഉണ്ട് കേട്ടോ. പിന്നെ ഷമീന ഫ്രം ഷാർജ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ആ ഫ്രണ്ടിന് ഏറ്റവും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. ഷാർജ എന്നൊക്കെ നമ്മുടെ ചാനൽ കാണാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ കാര്യമൊക്കെ ആയിട്ടാണ് ഞാൻ വിചാരിക്കണത്. ഇനിയിപ്പോൾ അത് കേൾക്കുമ്പോൾ അത് എന്തുകൊണ്ടാവാതെന്നൊന്നും വിചാരിക്കുന്നു ചെയ്യരുത് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഒരു ജിഷ്ണ വ്ളോഗ് എന്ന് പറഞ്ഞൊരു ചാനലാണ്. അപ്പോൾ ആ ചാനലൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ജിഷ്ണ വ്ളോഗ് നിങ്ങളൊന്ന് പോയി കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടുകാരിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഹായ് പറയാനുള്ള കൂട്ടുകാർ. അപ്പോൾ ഇതേ കുഞ്ഞുപെണ്ണിത് ഏകദേശം ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞുപെണ്ണിനെ അംഗനവാടിയിലൊക്കെ ഉണ്ടാക്കണം.
ഒക്കെ ആക്കി. പിന്നെ ഞങ്ങൾ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങളത് പോവാണ് കെ എസ് ഇ ബിക്കിട്ടാണ്. അപ്പോൾ അതേ പോണ കാഴ്ചകളൊക്കെയാണ്. പാടവും പാലൊക്കെയാണ് അവിടെ കുറേ കാണാനൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അതേ പറപ്പൂക്കര കെ എസ് ഇ ബിക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വിളക്ക് തിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഫീസുകളൊക്കെ അടയ്ക്കാണ്ടായിരുന്നു. ആ ഫീസുകളൊക്കെ അടച്ചത് ശരിയായിട്ടുണ്ട്. ഇവിടെ പള്ളി പറപ്പൂക്കര പള്ളിയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ കെ എസ് ഇ ബി ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ പള്ളി കണ്ടപ്പോൾ നിർത്തതാണ്. അത് കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് പോരുകയാണ്. തിരിച്ച് പോണ വഴിക്ക് പോരണ വഴിക്ക് ഞങ്ങൾ ഇറച്ചി വാങ്ങിക്കാനായിട്ട് കയറിയിട്ട് എന്ന് ചേരാനുള്ള ദിവസം തന്നെയാണ്. മീൻ വാങ്ങിക്കുക. മീനൊക്കെ എന്തൊരു വിലയാണ് അല്ലേ, ഭയങ്കര വിലയാണ് മീനൊക്കെ. 120-140 രൂപയൊക്കെയാണ് അരക്കിലോന്. അപ്പോൾ അതിലും ഭേദം നമുക്ക് ഇറച്ചി വാങ്ങിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിലും കഴിക്കും ചെയ്യാം. പിന്നെ രണ്ട് ദിവസം നിൽക്കും ഉണ്ടാവും, കറിയും ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഉള്ളി സവോളയൊക്കെ അരിയണമെന്നാണ് കേട്ടോ. എൻ്റെ മുഖം കണ്ടിട്ട് ഗൗരവമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷേ ഒരു ഗൗരവമില്ല കേട്ടോ. ഞാനെനിക്ക് എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഗൗരവത്തിലായിരിക്കും മുഖം ഇരിക്കണത്. അല്ലാണ്ട് ആരുടെ ദേഷ്യമോ അല്ലെങ്കിൽ പിണക്കോ സങ്കടം അങ്ങനെയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റുകൾ അങ്ങനെ വന്നിട്ട് എന്തിനും അങ്ങനെ മുഖം വെറുപ്പിച്ച് പിടിച്ചിട്ട് ജോലികളൊക്കെ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ആരുടെ ദേഷ്യം കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഞാൻ എൻ്റെ മുഖം കഴിഞ്ഞാട്ടാ പണിയെടുക്കുമ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ് പണിയിൽ. അതൊക്കെ തന്നെയാണ്, അത് കാരണമാണ് കേട്ടാ മുഖം ഇങ്ങനെ വെറുത്തുകെട്ടിരിക്കണത്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പോർക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പോർക്കിറച്ചി ഉപ്പും മഞ്ഞപ്പൊടിയും ഇഞ്ചി പച്ചമുളക് വേപ്പിലൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ടാണ് വിചാരിക്കണത്. അപ്പോൾ ചാറും കുഴമ്പ് രൂപത്തിലൊക്കെ വെക്കുമ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് വെക്കല്. അപ്പോൾ ഇന്നൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഫ്രൈ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ അത് കാച്ചിയെടുക്കാനുള്ളതാണ് കേട്ടോ. ഫ്രൈ ആക്കാനുള്ള ഒരു മസാല ഉണ്ടാക്കാനായിട്ടാണ് ഉള്ളിയും വെളുത്തുള്ളും കൂടി നന്നായിട്ട് ചതച്ച് മൂപ്പിച്ചെടുക്കണത്. അതിനകത്തോട്ട് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ മസാലപ്പൊടിയും കൂടി ഇടുക, നന്നായിട്ട് ഇളക്കി മൂപ്പിക്കുക. നല്ല മൂപ്പ് കരിയരുത് കേട്ടോ. കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറച്ചിയുടെ ഇതിലേക്ക് ഒരു കയ്പ് ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ കരിയാണ്ടിരിക്കണം. എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഈ സമയത്ത്. ഭയങ്കര എനിക്ക് കരിയോ കരിയോ അങ്ങനെയുള്ളൊരു ടെൻഷനിലാണ് ഞാൻ മിക്കവാറും കറി വയ്ക്കാൻ നിൽക്കാറ്. എന്ത് കറിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടാവും. അപ്പോൾ ടെൻഷനൊന്നും ഇല്ലാണ്ട് നല്ലതാണെങ്കിൽ നല്ലതാവട്ടെ, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ വയ്ക്കാമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണ ഇറച്ചി അധികം വെള്ളമില്ലാണ്ട് ഒഴിച്ച് കൊടുക്കുക. നന്നായി നെയ്യ് ഇറങ്ങിയിട്ടുണ്ടാവും ഒരു, പിന്നെ നമ്മുടെ ഇറച്ചി കഴുകിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്തോട്ട്. അപ്പോൾ നല്ല പോലെ ഇളക്കി 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 നമ്മുടെ കറിയല്ല ഫ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റും തന്നെയാണ്. നിങ്ങളപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ പോർക്കൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അവ നല്ല ടേസ്റ്റാണ് കേട്ടോ. Thank you.
അതേക്കതേ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടൻ്റെ ഉപ്പും മുളകൊക്കെ നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട് പോകണ്ടായിരുന്നു കേട്ടോ. ചെറു കൈയൊക്കെ മാറ്റി നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. സൂപ്പറാണ്, കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ അപ്പം ഒന്ന് വെച്ച് നോക്കിക്കോളൂ. അപ്പോൾ പിന്നെ എന്തോ വിശേഷം. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞുപെണ്ണിനെ ഇതേ കൊണ്ടുവന്നുണ്ടായിട്ട് ഞങ്ങൾ കെ സി ബി പോയി വന്നപ്പോൾ കുഞ്ഞുപെണ്ണിനെ കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്, ഫോണിലും ടി വിയിലൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ കണ്ട് നടക്കണുണ്ട്. അപ്പോൾ അതേ അവളെയും കൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് കുറച്ച് നേരം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഒരു 2 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൊടാര പോയത്. അപ്പോൾ അത് തീവണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നതാണ്. കുഞ്ഞുപെണ്ണ് തീവണ്ടി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പോയാലും തീവണ്ടി കാണുന്നത് കുഞ്ഞുപെണ്ണിൻ്റെ മുടിയൊക്കെ ആകെ കാട് പോലെ വലുതായിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണിലേക്കൊക്കെ വന്ന് കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതൊന്ന് കുറച്ച് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത്തിരിയല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ ഇനി എന്തായാലും വലുതാകുമ്പോൾ മുടി വലുതാക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ്. ഒരു 3-3 ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്കും ഒക്കെ വലുതാക്കിയാൽ മതി മുടി. എന്തായാലും മുടിയൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും ഉണ്ടാവും. പിന്നെ കുഞ്ഞുപെണ്ണിന് മുടി വെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെട്ടുമ്പോൾ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല കേട്ടാ. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വെട്ടുകയാണെന്നുണ്ടെങ്കിൽ അടങ്ങിയൊക്കെ ഒതുങ്ങിയിരുന്നോളും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ മുടി വെട്ടലായിരിക്കും. അവിടെ ആൻറ്റി എങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തോ അതുപോലെയൊക്കെയാണ് മുടി നമുക്ക് വെട്ടിത്തരുള്ളു. അപ്പോൾ അതെ, അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഒന്ന് കയറി. അപ്പോൾ അവിടെ കൂക്കുമണി ഉണ്ടായിരുന്നു, അനീറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂക്കുമണിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. ഒരു 20 മിനിറ്റ് 1/2 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് പോകുന്നത്. കുറേ നാളായിട്ട് വീട്ടിലേക്കൊക്കെ പോയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം ഇരിക്കാനൊക്കെ തോന്നുന്നു. ചേട്ടൻ പോകാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്നപ്പോൾ ഞങ്ങൾ കൂക്കുമണീനെയും എൻ്റെ അനിയത്തിനെയും കൂടെ കൂട്ടി. അപ്പോൾ ഒന്ന് വൈകുന്നേരം ഒന്ന് അവിടെ നിൽക്കാം. അപ്പോൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കുഞ്ഞു കൂക്കുൻ്റെ കൂടെയൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എത്തിയപ്പോഴത്തേ കുഞ്ഞു കൂക്കുതേ വണ്ടിയമ്മ കയറിയതാണ്. വണ്ടിയും ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ കിടങ്ങനെ കുഞ്ഞു സൈക്കിൾ ഇല്ല അവൾക്ക്. അത് കാരണം അവൾക്ക് ഇവിടെ കുഞ്ഞു സൈക്കിളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഉന്തണം, അവൾക്ക് ചവിട്ടാനൊന്നും ഉന്താനും കാലെത്തൊന്നുമില്ല. അപ്പോൾ ഉന്തണം, അപ്പോൾ ഉന്തി കൊടുക്കാനായിട്ട് അനീതിനെ വിളിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അവളെ ഉന്താണ്ടിരുന്നു കഴിഞ്ഞാൽ അവൾ വാശി പിടിക്കും. ഉന്തിയിട്ട് തന്നെ ഉന്തി കൊണ്ട് തന്നെ നടക്കണം. പിന്നെ കുഞ്ഞിപ്പെണ്ണും ഇതേ കൂടെ ഉന്താൻ നിൽക്കുന്നുണ്ട്. മേമ ഉന്തുന്ന കണ്ടപ്പോൾ അവൾക്ക് ഉന്തണം എന്ന് പറഞ്ഞിട്ട് അവൾ പിന്നാലെ ഉന്തി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു തട വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പിള്ളേരൊക്കെ അങ്ങോട്ട് പോകുമ്പോഴൊരു ടെൻഷനാണ് കേട്ടോ. അവിടേക്ക് പോവോ വീഴോ എന്നുള്ളൊരു ടെൻഷൻ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു തട വെച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന്ന് ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ കളിക്കാനായിട്ട് ഇതേ കൂക്കുമണി വന്നിട്ടുണ്ട്. കൂക്കുമണിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ മാറി നിൽക്കലെന്നൊക്കെ പറയുമ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ഇഷ്ടമൊക്കെ തന്നെയാണ്. ഭയങ്കര സന്തോഷം തന്നെയാണ്, ഭയങ്കര കളിയും ചിരിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വയ്ക്കണ കാരണം പിന്നെ അധികം പണികളില്ല. അപ്പം ഇവിടെ വന്നപ്പോൾ പണികൾ തീരെ കുറവാണ് കേട്ടോ. നമുക്ക് മുറ്റടിക്കാനില്ല, പറമ്പിൽ ഓരോ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, എന്തോരം പണികളൊക്കെ കുറഞ്ഞല്ലേ. അപ്പം നമുക്ക് പഴയ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഇഷ്ടമെല്ലാം ഇപ്പോഴും എൻഗേജ് ആയിട്ട് നടക്കണ ഒരു സമയമുണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്. എല്ലാ അമ്മയ്ക്കും ഇഷ്ടം, എനിക്കും ഇഷ്ടം, അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീട് പണിയേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പഴയ വീടും അവിടുത്തെ ടൈൽമൈ ലൈഫൊക്കെ മിസ് ചെയ്യണമെന്ന് പറഞ്ഞ് 2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്കും. ഞാനപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരു മിസ്സിംഗ് ഒക്കെ തോന്നുമ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്ത് നോക്കും. യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത കാരണം നമുക്ക് എത്രയോ എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്കത് കാണാമെന്നുള്ളൊരു അവസരം കൂടിയാണല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനൊരു നല്ലൊരു അവസരം തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത്. പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഈ വീട് പണി തുടങ്ങാനായിട്ട് 1 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഇന്നും നാളെയൊക്കെ ആയിട്ട് കെ എസ് ഇ ബിന്ന് ആൾക്കാരും ഒന്ന് മാറ്റി വയ്ക്കാമെന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ, നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടി സഹായിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്തുന്നാ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.